കോഴിക്കോട്ടെ മിഠായി തെരുവിൽ അധികമാർക്കും അറിഞ്ഞുകൂടാത്ത ഒരു പാട്ടുകാരനുണ്ട്, ഗോവിന്ദരാജ നായിഡു. കോഴിക്കോടിൻ്റെ പാട്ടുകാർ സജീവമായിരുന്ന പഴയ കാലത്ത് നായിഡുവും വേദികളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആന്ധ്രയിൽ നിന്നു പണ്ടെങ്ങും കുടിയേറിയ ഒരു കുടുംബത്തിലെ അംഗമായ ഗോവിന്ദരാജ നായിഡു തെരുവോരത്ത് പഴയ സാധനങ്ങൾ വിറ്റാണ് ജീവിക്കുന്നത്. തുരുമ്പിച്ചതും പഴകിയതുമായ സാധനങ്ങളിൽ നിത്യജീവിതത്തിൻ്റെ താളം കണ്ടെത്തുന്ന ഒരു പാട്ടുകാരനുണ്ട് കോഴിക്കോട്ടെ മിഠായി തെരുവിൽ, വി കെ ഗോവിന്ദരാജ നായിഡു. കണ്ണുനീർത്തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. കേരളത്തിൽ ഇന്നലെ പാടി മറഞ്ഞതും ഇന്ന് പാടി നിറയുന്നതുമായ ഒരുപാട് സിനിമാ പിന്നണി ഗായകരോടൊപ്പം നിരവധി വേദികൾ പങ്കിട്ടയാളാണ് ഈ തെരുവോര വിൽപ്പനക്കാരൻ. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെയും മുട്ടിക്കാൻ ഗോവിന്ദരാജ നായിഡുവിന് ആശ്രയം ഈ പഴകിയ വസ്തുക്കളാണ്. വ്യാസനോ കാളിദാസനോ അദ്ഭാസനോ സെൽനിയോ ഷേക്സ്പിയറോ വ്യാസനോ കാളിദാസനോ അദ്ഭാസനോ സെൽനിയോ ഷേക്സ്പിയറോ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. ഇവിടെ പഴകിയ സാധനങ്ങൾക്ക് പിന്നിലിരുന്ന് വില പറയുന്ന ഈ മനുഷ്യൻ കോഴിക്കോട്ടുകാർക്ക് അപരിചിതനല്ല. കോഴിക്കോടിൻ്റെ നിരവധി സന്ധ്യകളെ സംഗീതസാന്ദ്രമാക്കിയ ഗായകനാണ് ഗോവിന്ദരാജ നായിഡു. ഒരു മെക്കാനിക്കിൻ്റെ മകനായി അഞ്ച് പെങ്ങന്മാരുടെ പ്രിയ സഹോദരനായി ജനിച്ച ഇദ്ദേഹത്തിൻ്റെ സംഗീതവാസന അച്ഛനും സഹോദരങ്ങളും ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ വീട്ടിലെ അവസ്ഥ സംഗീതം പഠിപ്പിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എങ്കിലും ഗോവിന്ദരാജ നായിഡു പിന്മാറിയില്ല. സംഗീതത്തെ സ്നേഹിച്ച കോഴിക്കോട്ടെ പലരും ഈ ഗായകനെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചനയിച്ചു. നടന്നതയേ നിനച്ചിരുന്താ അമൈതി എന്നുമില്ലേ തുടർന്ന കഥ മുടിവതില്ലേ ഇറൈവൻ കേട്ടിനിലേ നടന്ന കഥ മുടിവതില്ലേ മനിതൻ വീട്ടിനിലേ. പാളയത്തെ മിഠായി കമ്പനിയിൽ ജോലി നോക്കുന്ന കാലത്താണ് സുഹൃത്തായ വാച്ച്മേക്കർ സദാനന്ദൻ ഗോവിന്ദരാജ നായിഡുവിനെ യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി എന്ന നാടക സംഘത്തിൽ എത്തിച്ചത്. അവിടുന്നാണ് താളത്തിൻ്റെയും ശ്രുതിയുടെയും ആദ്യ പാഠങ്ങൾ മനസ്സിലാക്കിയത്. തുടർന്ന കഥ മുടിവതില്ലേ ഇറൈവൻ കേട്ടിനിലേ. പിന്നീട് ബ്രദേഴ്സ് സമിതിയിലേക്ക്, അവിടെ നിന്ന് പല സംഗീത സംഘങ്ങളിലേക്ക്. ഇതിനിടെ പ്രശസ്തരായ നിരവധി പേരോടൊപ്പം നായിഡു പാടി. പി സുശീല, എസ് ജാനകി, അമ്പിളി, ബേബി സുജാത, അങ്ങനെ ഓർമ്മയിൽ നിന്ന് നായിഡു ചികഞ്ഞെടുക്കുന്ന പേരുകളൊക്കെ ഇന്ന് കേരളത്തിൽ ഏവർക്കും സുപരിചിതമായവ. പിന്നെ നായിഡു എന്തുകൊണ്ട് സിനിമയിലെത്തിയില്ല എന്ന് ചോദിച്ചാൽ കോഴിക്കോടൻ ഭാഷയിൽ അദ്ദേഹം ഇങ്ങനെ മറുപടി പറയും. ആരെ കൂടെയും വയ്യ പോയിട്ടില്ല ഇതുവരെ, വിളിച്ചാൽ മാത്രം പോകും. ഒരാളെ കൂടെ ഞാൻ അങ്ങനെ പാട്ടുകാരനാണ് ഞാൻ ഏറ്റവും ചോദിച്ചില്ല, അങ്ങനെ പോവുകയില്ല. ഒരാളെ കൂടെയും പോയിട്ടില്ല. പരിപാടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മനസമാധാനത്തിന് പോവുക പരിപാടിക്ക്. ആരെയും വിളിച്ചാലും ഒരു പത്താളെ കാണാമല്ലോ, ആര് പറയില്ല ഗോവിന്ദരാജ് ആ തെറ്റില്ല നന്നായിട്ട് പാടണ്ടെന്നല്ല, അങ്ങനെ ആ ഇതിൽ ലെവലിൽ മാത്രം. പിന്നെ പൈസ ഇട്ടേ വേണ്ടെന്നൊന്നും പറയില്ല, ആരും പറയില്ല. 3 രൂപയും 5 രൂപയും പ്രതിഫലം പറ്റി പാട്ടുപാടി നടന്ന കാലത്ത് തന്നെ നായിഡു ഈ കച്ചവടം തുടങ്ങിയിരുന്നു. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ കോഴിക്കോടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന് പഴയ സാധനങ്ങൾ കണ്ടെത്തും, അവ വാങ്ങും. ഞായറാഴ്ച രാവിലെ തന്നെ മിഠായി തെരുവിലേക്ക്, വൈകുവോളം പിന്നെ മിഠായി തെരുവിൻ്റെ ആരവങ്ങൾക്കൊപ്പം ചേരും. കൂട്ടിന് കൂടെ ബീരാൻ കോയയും ബന്ധങ്ങളൊക്കെയും വ്യർത്ഥം പിന്നെ എന്തിനീ അവകാശ തർക്കം പ്രപഞ്ചമേ ഒരു മിഥ്യ അതിൽ പ്രതീക്ഷയോ നിത്യനിരസ്തത. ജീവിത തിരക്കുകൾക്കിടയിലും ഗോവിന്ദരാജു സംഗീതത്തെ കൈവിട്ടിട്ടില്ല. സംഗീതപ്രേമികൾ വിളിച്ചാൽ ഇപ്പോഴും പാടാൻ റെഡിയാണ് ഈ പാട്ടുകാരൻ. മനുഷ്യൻ ഒരു മഹാനിർഭാഗ്യവാൻ
എന്നും മനസ്സിൽ തീയരിയുന്ന നിസ്സഹായൻ മനുഷ്യൻ ഒരു മഹാനിർഭാഗ്യവാൻ എന്നും മനസ്സിൽ തീയരിയുന്ന നിസ്സഹായൻ ഏതോ നേടാൻ അവൻ പാടുപെടുന്നു ഏതോ നേടാൻ അവൻ പാടുപെടുന്നു പക്ഷേ യാതൊന്നും സ്വന്തമായി നേടുന്നില്ല ബന്ധങ്ങളൊക്കെയും വ്യർത്ഥം പിന്നെ എന്തിനീ അവകാശ തർക്കം പ്രപഞ്ചമേ ഒരു മിഥ്യ അതിൽ പ്രതീക്ഷയോ നിത്യനിരസ്തത അതിൽ പ്രതീക്ഷയോ നിത്യനിരസ്തത കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് ന്യൂസ് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ തിരുവനന്തപുരം. ഇമെയിൽ KNK@ AsianetNews.in. നമസ്കാരം.